അസ്സാം വലൈക്കും വറഹമുല്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രിയങ്കരനായ കെ സി മുഹമ്മദ് ബാക്കി ഉസ്താദുമായി നമ്മൾ ഒത്തുചേരുന്നത് നിങ്ങൾ ഉന്നയിച്ച സംശയങ്ങളിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ കൊറോണയുടെ സമയത്ത് പള്ളികളെല്ലാം ബന്ധാക്കിയ സമയത്ത് നമ്മുടെ പല ആലമ്യങ്ങളും പറഞ്ഞു നമ്മളും നമ്മുടെ പ്രോഗ്രാമിലൂടെ പറഞ്ഞു പള്ളിയിലിരുന്ന് വിഭാഗത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്തിക്കാഫിൻ്റെ ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒരു മുസല്ല അല്ലെങ്കിൽ റൂം എടുത്തിട്ട് ആ റൂമിൽ ഒരു മുസല്ല വിരിച്ച ആ മുസല്ല അതിനു വേണ്ടി തീരുമാനിക്കപ്പെട്ടാൽ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്ന് പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ അഹൃത്തിക്കാഫിൻ്റെ നെയ്യത്ത് വെച്ചാൽ ആ കൂലി കിട്ടുമെന്ന് പറഞ്ഞു അത് ഇപ്പോൾ പള്ളികൾ തുറന്നു ഏതേഷ്ടം ആളുകൾ പള്ളിയിൽ പോയി തുടങ്ങി അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പള്ളിയിൽ പോയി കാരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരം പ്രതിഫലം കിട്ടാൻ വേണ്ടി അവരിപ്പോൾ വർഷങ്ങളായിട്ട് മുസല്ല ഉപയോഗിക്കുന്നു സംസ്കരിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ നെയ്യത്തൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതിഫലം സ്ത്രീകൾക്ക് കിട്ടാൻ വേണ്ടി എന്താണ് വഴി ഓ റൂമിൽ വെറും മുസല്ല വിരിച്ച് അത് പള്ളിയാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് പള്ളിയാക്കപ്പെടുകയില്ല പള്ളിയായി വക്വാക്കപ്പെടണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് അത് മുമ്പൊരിക്കൽ നാം വിശദീകരിച്ചതുമാണ് അഥവാ ഒരു പലകയോ മറ്റോ അവിടെ വെച്ച് ആണി അടിച്ച് ഉറപ്പിക്കപ്പെട്ടാൽ അത് പലകയാകണമെന്നില്ല മറ്റെന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും മുസല്ല പോലുള്ളത് അവിടെ ആണി അടിച്ച് ഉറപ്പിക്കപ്പെടുന്ന അവസ്ഥയിലായാൽ മാത്രമേ അത് പള്ളിയായി വക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ അതിനനുവദനീയമാകൂ ആ രൂപത്തിൽ അത് പള്ളിയാക്കപ്പെട്ടാൽ പിന്നെ അവിടെ ഏത്തിക്കാഫ് ഇരുന്നാൽ പള്ളിയിൽ ഏത്തിക്കാഫ് ഇരിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ആ സ്ഥലമൊക്കെ പള്ളിയായി തന്നെ പരിഗണിക്കപ്പെടും വലിയ അശുദ്ധിയുള്ളവർ അല്ലെങ്കിൽ മെൻസസ്സുള്ള സ്ത്രീകളൊന്നും ആ സമയത്ത് അവിടെ പ്രവേശിക്കാനും പാടില്ല ഇനി സഹോദരിമാർ അവർ ശുദ്ധിയുള്ള സമയത്ത് അവിടെ വന്ന് ഏത്തിക്കാഫിൻ്റെ നെയ്യത്ത് വെച്ചിരുന്നാൽ ഏത്തിക്കാഫിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും പക്ഷേ ഒരു പുരുഷന് പള്ളിയിൽ പോയി ഏത്തിക്കാഫ് ഇരിക്കുന്നതിന് നിക്ഷേപിക്കപ്പെട്ട പ്രതിഫലമൊന്നും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയില്ല കാരണം എഴ്ത്തി എന്നതും ജമാഅത്തി എന്നതും പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അവർക്കാണ് അതിൻ്റെ ബാധ്യതയും വരുന്നത് അവർക്ക് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലത്തിൻ്റെ അത്ര ഈ വിഷയത്തിൽ സഹോദരിമാർക്ക് ഇല്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയിൽ ഒരു ജമാഅത്ത് നടക്കാതെ പോയാൽ അത് ഫർദ് കിഫയാണ് എന്ന അഭിപ്രായ പ്രകാരം പുരുഷന്മാരെല്ലാവരും അതിന് ഉത്തരവാദികളാണ് ആ ശിക്ഷക്ക് അവർ വിധേയരാകേണ്ടി വരും നേരെ മറിച്ച് സഹോദരിമാർക്ക് ആ ബാധ്യതയില്ല ഈ വിഷയത്തിൽ സഹോദരിമാരെ ഏകത്തുകയല്ല ചെയ്യുന്നത് അവർക്ക് ഇത്തരം ബാധ്യതകൾ ഇല്ല എന്ന നിലയിൽ അവർക്ക് ഇളവുകളും ആനുകൂല്യങ്ങളും ശരിയത്തിൽ ഇസ്ലാം നൽകുകയാണ് ചെയ്യുന്നത് അതിനാൽ അങ്ങനെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു റൂം പള്ളിയായി വക് ചെയ്ത് ആ സ്ഥലത്ത് സ്ത്രീകൾ പോയി ഏത്തിക്കാഫ് ഇരുന്നാലും സ്ത്രീകൾക്കും ആ ഏത്തിക്കാഫ് ഇരുന്നു എന്ന നിലയിൽ പ്രതിഫലം ലഭിക്കും പുരുഷന്മാരുടെ അത്ര ഏത്തിക്കാഫിലും ജമായത്തിലുമൊന്നും ഇവർക്ക് ബാധ്യതയില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ സ്ഥലത്ത് ആണിയടിച്ച് വെക്കുക എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടൈൽസോ അല്ലെങ്കിൽ മാർബിളും എല്ലാം വിരിച്ച തറയാണെങ്കിൽ ആണി അടിച്ച് അവിടെ അങ്ങനെ ഒരു ഇത് ഉറപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല കർമ്മശാസ്ത്രപരമായി ഉദ്ദേശിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ആണെങ്കിൽ ഒരു പശയോ മറ്റോ വെച്ച് ഒട്ടിച്ചാലും പറ്റുമെന്നാണ് വലവ് സുമിറ എന്ന് പ്രത്യേകമായി അവിടെ കിതാബുകളിൽ കാണാൻ കഴിയും ആണി അടിച്ച് ഉറപ്പിക്കപ്പെടുക അഥവാ അത് ചെറിയ ഒരു വലിതം വലിച്ചാൽ ഇങ്ങോട്ട് പോരുന്ന അവസ്ഥയിലാകരുത് അത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദൊക്കെ അതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് പിഴുതെടുക്കുന്ന അവസ്ഥയിൽ അത് ഉറപ്പിക്കപ്പെടുക തന്നെ വേണം അഥവാ ഒരാശാരി വന്ന് ഒരു ആണി അടിക്കപ്പെട്ട സാധനമാണ് എങ്കിൽ അതിൻ്റെ ഉപകരണം കൊണ്ട് പ്രത്യേകമായി ഇങ്ങോട്ടെടുത്താലേ അത് ലഭിക്കുകയുള്ളൂ ഒരു ചെറിയ കുട്ടി വലിച്ചാൽ തന്നെ പോരുന്ന അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ചില പശകളോ മറ്റോ തേച്ചാൽ അവിടെ ഉറപ്പിക്കപ്പെട്ടാലുള്ള അവസ്ഥ ആ രൂപത്തിൽ പോരാ മറിച്ച് അത് ശരിയായ രൂപത്തിൽ ഉറപ്പിക്കപ്പെട്ട് ഇളകാത്ത നിലയിൽ തന്നെ ആകുമ്പോഴാണ് സുമ്യറ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുകയുള്ളൂ അപ്പോഴേ അത് പള്ളിയായി വർക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ ആ ഹുക്കുമ് അതിന് വരികയുള്ളൂ അപ്പോൾ മതി പള്ളിയാക്കപ്പെടൽ എന്നല്ലാതെ ഒരു മുസല്ല വെച്ച് ഇത് പള്ളിയാക്കി എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും അത് പള്ളിയായി വക്കാക്കപ്പെടുകയില്ല ആ മുസല്ല ഇരിക്കുന്ന ഭാഗം മാത്രമാണോ ഇങ്ങനെ തീരുമാനിക്കപ്പെടുന്നത് ഏത് ഭാഗമാണോ അവൻ പള്ളിയായി വക്ക് ചെയ്തത് അങ്ങനെ റൂമിൻ്റെ പകുതി ഭാഗത്താണ് ഉള്ളത് എങ്കിൽ അത് മാത്രം വക്ക് ചെയ്യപ്പെടാം ഇനി ഒരു റൂമ് പൂർണ്ണമായിട്ടാണ് എങ്കിൽ അതൊന്നായിട്ട് വഖഫ് ചെയ്യപ്പെടാം ഇനി മുസല്ലൊന്നും ഇല്ലാതെ ആ റൂമ് മാത്രമാണ് വഖഫ് ചെയ്യണത് എങ്കിൽ അവതും പള്ളിയെ വക്ക് ചെയ്യപ്പെടും പക്ഷേ അത് അതെക്കാലവും പള്ളിയായിരിക്കും അവൻ്റെ വീടിൻ്റെ ഒരു റൂം പൂർണ്ണമായും പള്ളിയാക്കപ്പെടുന്ന അവസ്ഥ വരും അപ്പോൾ പിന്നെ ആ വീട് പൊളിച്ചാൽ പള്ളി പൊളിക്കുന്നതിൻ്റെ ഹുക്കുമ വരും അവിടെ പള്ളിയുടെ എല്ലാവിധ ഹുക്കമും നിയമങ്ങളും കയാമത് നാൾ വരെ നിലനിൽക്കും ഇങ്ങനൊരു സാഹചര്യത്തിലായിത്തീരും എന്ന് മാത്രം പക്ഷേ ഇവിടെ ഒരു ആശയക്കുഴപ്പമുള്ളത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും വാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രീതി കാാംക്ഷിക്കാനും പ്രതിഫലം കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോഴൊരു മുസല്ല ഇട്ട് ഉറപ്പിച്ചു ആ മുസല്ല ഇങ്ങനെ എടുത്താൽ പിന്നീട് വീണ്ടും ആ റൂമ് മൊത്തം പള്ളിയായി മാറ്റപ്പെടും പിന്നീട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണ് മുസല്ല അവിടെ പൂർണ്ണമായി ഉറപ്പിക്കപ്പെടണം ഞാൻ പറഞ്ഞല്ലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സുമിറ എന്ന് പറയുന്നുണ്ട് ആ രൂപത്തിൽ ഉറപ്പിക്കപ്പെട്ടാൽ മാത്രമേ അവിടെ ആ മുസല്ലയിലേക്ക് മാത്രം ആ ഹുക്കുമാതകമാകൂ ഞാൻ ഈ മുസല്ലയെ അല്ലെങ്കിൽ ഈ പലകയെ ഈ ഉറപ്പിക്കപ്പെട്ട ഇതിനെ മാത്രം ഞാൻ വക് പള്ളിയായി വക്ഫ് ചെയ്തു എന്ന് പറയണം നേരെ മറിച്ച് ആ ഭൂമിയിലേക്ക് ബാധിക്കുന്ന രൂപത്തിലാണ് ആ റൂമിലേക്ക് ബാധിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം വക്ഫ് ചെയ്തതെങ്കിൽ ആ വഖഫ് റൂമിലേക്ക് ബാധിക്കും പക്ഷേ മുസല്ല അല്ലെങ്കിൽ ഈ പലക പോലുള്ളത് അടിച്ച് ഉറപ്പിക്കപ്പെട്ട് അതിൻ്റെ ശേഷം ഞാൻ ഈ മുസല്ല വഖഫ് ചെയ്തു അല്ലെങ്കിൽ ഈ പലക വഖഫ് ചെയ്തു പള്ളിയായി എന്നാണെങ്കിൽ അതിലേക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ റൂമിലേക്ക് ബാധിക്കുകയില്ല അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു അത് പള്ളിയായി എന്നും നിലനിൽക്കും ആ മുസല്ലയോ അല്ലെങ്കിൽ ആ പലകയോ അതിന് പള്ളീൻ്റെ ഹുക്കമാണ് വന്ന് ചേരുക കാരണം അത് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടല്ലോ ആ വക്ഫു ഇതിനെടുത്ത് കളയാൻ കഴിയില്ല അപ്പോൾ അതിൻ്റേതായ ഹുർമത്തും പാവനത്വങ്ങളും ഒക്കെ അതിന് കൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാകണം അതിൻ്റെ പാവനത്വം കളങ്കപ്പെടുത്തിയാൽ പള്ളിയെ നിന്നിച്ച അതേ അവസ്ഥയാണ് അതിന് വന്നു ചേരുക ഇതൊക്കെ ഒരു വയ്യാവേലയായി ചിലപ്പോൾ മാറുമെന്നതിനാലാണ് ഇത്തരം കാര്യങ്ങളെ ഒന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കാത്തത് കാരണം പിന്നീട് അതിന് ഒരു പരിഗണന നൽകപ്പെടാത്ത അവിടെയും എവിടെയും ഒക്കെ പള്ളിയായി വക്പ്പ് ചെയ്ത് പിന്നെ അവിടെയുള്ള ആവശ്യം കഴിഞ്ഞ് അത് എടുത്തു മാറ്റി എവിടെയെങ്കിലും ഒക്കെ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ വന്നാൽ വലിയ ഗൗരവമാണ് വലിയ പാപമാണ് കുറ്റമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ സാധാരണഗതിയിൽ ഒരു പള്ളിയായി നിർമ്മിക്കപ്പെട്ട് അത് പള്ളിയായി വപ്പ് ചെയ്താൽ എന്നും അതിന് പള്ളിൻ്റെ ഹുർമത്തും പാവനത്വങ്ങളും ജനങ്ങൾ വെച്ച് പുലർത്തിപ്പോരും അവിടെ പിന്നെ നിന്ദ്യമാക്കുന്ന അവസ്ഥ വരാറില്ല നേരെ കുറച്ച് റൂമിൽ ഈ പലകകളോ മറ്റ് സാധനങ്ങളോ ഒക്കെ ആണി അടിച്ച് ഉറപ്പിക്കപ്പെട്ട് അത് പള്ളിയായി വപ്പ് ചെയ്ത് അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ആ മുസല്ലയോ മറ്റ് സാധനങ്ങളോ ഉറപ്പിക്കപ്പെട്ടത് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ് വേസ്റ്റാക്കപ്പെടുകയും പള്ളിയുടെ പാവനത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും തരം താഴാൻ പാടില്ല ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകമായ ഒരു പരിഗണന നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിഗണന നാം നൽകുക തന്നെ വേണം അല്ലാതിരുന്നാൽ താലീമും മാ അല്ലം അല്ല അള്ളാഹു താല ഏതിനെയാണോ ആദരിച്ചത് ബഹുമാനിച്ചത് അതിനെ ആദരിക്കുക അള്ള നിന്നിച്ചതിനെ നിന്നിക്കുകയും ചെയ്യുക ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യമാണ് അതിന് വിരുദ്ധമായ ഒന്നും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇത്രയും വിശദമായി ഉസ്താദ് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനുള്ള പ്രധാന കാരണം യൂട്യൂബിലൂടെയൊക്കെ നിരവധി പ്രസംഗങ്ങൾ കേൾക്കുന്ന കാലഘട്ടമാണ് അവിടെയൊക്കെ ആശയക്കുഴപ്പമുണ്ടായി പലരും നമ്മോട് എഴുതി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് റൂമിനകത്ത് ഒരു മുസലയെ തീരുമാനിക്കുക അത് പള്ളിയാക്കുക പിന്നീട് അതിനകത്ത് ഇരുന്നാൽ സ്ത്രീകൾക്കും ആർക്കാണെങ്കിലും അത് എത്തിക്കാഫിൻ്റെ പ്രതിഫലം കിട്ടും അങ്ങനെ നമ്മുടെ വീട് ഒരു പള്ളിയാക്കി മാറ്റാമെന്നെല്ലാം ഉള്ള പ്രസംഗം കേട്ട് അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അതിൻ്റെ അവാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള വിധി വിലക്കുകളാണ് ഉസ്താദ് പ്രഖ്യാപിച്ചത് നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ചെയ്യുന്നത് വൃത്തിയായിട്ടും കുറ്റമറ്റതായിട്ടും ആയിരിക്കണം എന്നതാണ് പ്രധാനം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു സംശയമാണ് സാധാരണ ഇപ്പോൾ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ പല ചിത്രങ്ങളും നമ്മൾ വാൾപേപ്പറായിട്ട് വയ്ക്കാറുണ്ട് പ്രകൃതിയുടെ വയ്ക്കും ചിലപ്പോൾ തൻ്റെ മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് മാതാവിൻ്റെ ചിത്രം വയ്ക്കും അല്ലെങ്കിൽ പിതാവിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ കുട്ടികളുടെയൊക്കെ ചിത്രം വളരെ വാത്സല്യത്തോടെ വയ്ക്കും ഒരു ഫോൺ വരുമ്പോഴേ ഫോൺ എടുക്കുമ്പോഴൊക്കെ കുട്ടിയെ കാണുന്നു ആ സ്നേഹം മനസ്സിലേക്ക് വരുന്നു നമ്മുടെ മനസ്സിൻ്റെ ഒരു വാത്സല്യം സ്നേഹമാണ് ഇസ്ലാമികമായി എങ്ങനെയാണ് ഇങ്ങനെ വാൾപേപ്പറിൽ മനുഷ്യൻ്റെ ചിത്രം വയ്ക്കുന്നതിൻ്റെ വിധി എന്താണ് ഇസ്ലാമിയൻ സുഹൃത്ത് സംബന്ധമായി അഥവാ പ്രതിമയെ സംബന്ധിച്ച് കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് മഹാൻ നബി സല്ലാ വസ്ലമ തങ്ങളുടെ തിരുവചനത്തിൽ തന്നെ അത് കാണാൻ കഴിയും ലാ ഖുലൻ മലായിക്കൊത്ത് ബെയ്ത്തൻ ഫിഹി ഖൽബുൻ വല സുവറൻ പ്രതിമകളോ നായയോ ഉള്ള വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാർ പ്രവേശിക്കുകയില്ല എന്നാണ് അവിടെ ആ സുവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ടാൾ തടവുള്ള രൂപങ്ങളാണ് പ്രതിമകളാണ് അഥവാ ജീവൻ നിലനിൽക്കാൻ മാത്രമുള്ള അവയവങ്ങൾ ശേഷിക്കുന്ന തൊട്ടാൾ തടവുള്ള രൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോ ആണ് ഇന്ന് ഇപ്പോൾ ഈ വാൾപേപ്പറായി വെക്കുന്നത് വയ്ക്കുന്നത് അതിന് ഈ പരിഗണന ഈ നിയമം ബാധകം അല്ല എന്നാണ് കാരണം അത് ഒരു നിയല് മാത്രമാണ് സാധാരണഗതിയിൽ ഒരു കണ്ണാടിയിൽ നമുക്ക് നോക്കാം നബി മഹാൻ അനബി സലാഹു തങ്ങൾ കണ്ണാടിയും ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന ഹൃത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബമാണ് കാണുന്നത് തൻ്റെ നിയലാണ് കാണുന്നത് അപ്പോൾ ആ നേൽ ആ കണ്ണാടിയിൽ പ്രദർശിപ്പിക്കുന്നതിന് അത് വരുത്തുന്നതിന് കുഴപ്പമില്ല ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ് എന്നായി അതും ഈ സൂറത്തിൽ പെടുകയാണ് എങ്കിൽ ആ സൂറത്തിന് ഉണ്ടാക്കുന്ന അവസ്ഥ തന്നെ വരാൻ പാടില്ലല്ലോ അഥവാ കണ്ണാടിയിൽ നോക്കാൻ വരെ പാടില്ല എന്ന് നിയമം വരും അങ്ങനെ വന്നിട്ടില്ല തങ്ങൾ കണ്ണാടിയിൽ നോക്കിയിരുന്നു എന്നും ചേർപ്പ് കൊണ്ട് തലമുടിയും താടിമുടിയും ഒക്കെ വാർന്നു വെച്ചിരുന്നു എന്നൊക്കെ അതിഥികളിൽ നമുക്ക് കാണാൻ കഴിയും ആ കണ്ണാടിയിൽ പതിയുന്ന ആ നില്ല് നേല് ആ നേലിനെ ഈ ക്യാമറ ഉപയോഗപ്പെടുത്തി ശരിയായ രൂപത്തിൽ അവിടെ ബന്ദാക്കുകയാണ് അപ്പോൾ ഹെബ്സുൽ നില്ല് ആ നേലിനെ അവിടെ ബന്ദാക്കി നിർത്തുക എന്നതാണ് ഈ ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോയുടെ അവസ്ഥ ഒരാളുടെ മുന്നിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ രൂപം ഈ ക്യാമറയിൽ കാണുകയാണ് പതിയുകയാണ് കണ്ണാടിയിൽ പതിയുന്നത് പോലെ പക്ഷേ ക്ലിക്ക് ചെയ്ത് പ്രത്യേകമായ സംവിധാനത്തിലൂടെ ആ രൂപം അവിടെ തന്നെ ബന്ധാക്കി നിലനിർത്തുകയാണ് അതാണ് ഈ മൊബൈലിൽ നാം വെക്കുന്നത് അപ്പോൾ അത് ഹബ്സിൽ നില്ല് ഒരു നിയലിനെ ബന്ധാക്കി അവിടെ നിലനിർത്തുക കണ്ണാടിയിൽ കാണുന്ന ഒരു നിയലിനെ അധികം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പോയാലും ഈ നിയല് നട്ടപ്പെടാതെ അവിടെ തന്നെ ബന്ദാക്കി നിർത്തുന്നൊരു സംവിധാനം ഈ കാലത്ത് പുതുതായി കണ്ടെത്തി ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ നിമിതങ്ങളുടെ കാലത്ത് ഈ സംവിധാനമില്ല കണ്ണാടി എന്ന സംവിധാനമുണ്ട് ആ കണ്ണാടിയിൽ നേൽ പതിയലും പതിപ്പിക്കലും ഒക്കെയുണ്ട് അത് ബന്ധാക്കി നിലനിർത്തുന്ന ഇടത്താണ് ഈ പറയപ്പെട്ട വാൾ പേപ്പറിൽ നാം വയ്ക്കുന്ന ഫോട്ടോയുടെ ഹുക്കുമ്പ് അതോടൊപ്പം അതടക്കം ഒഴിവാക്കി അതുമായി ബന്ധമേ പുലർത്താതിരിക്കലാണ് ഫോട്ടോ എടുക്കുന്ന അത് ക്യാമറ കൊണ്ടാണെങ്കിലും പാടില്ല എന്ന് പറയുന്ന സൂക്ഷ്മതയിൽ കഴിഞ്ഞു കൂടുന്ന ചില പണ്ഡിതന്മാരെയും കാണാൻ കഴിയും അതും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ പ്രബലാഭിപ്രായ പ്രകാരം അതൊന്നും ഈ സൂറത്തിൽ പെടുകയില്ല ഈ പറഞ്ഞ മാലാഘന്മാർ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖന്മാർ പ്രവേശിക്കുകയില്ല എന്നത് തൊട്ടാൽ തടവുള്ള പ്രതിമകളെക്കുറിച്ചാണ് അത് പാടില്ല എന്നേ ഉള്ളൂ ഇത് അനുവദനീയമാണ് എന്ന് ഇങ്ങനെ തൊട്ടാൽ തടവുള്ള പ്രതിമകളെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാകും കുട്ടികൾ കളിക്കാൻ വേണ്ടി പാവകളൊക്കെ ഉണ്ടാവും അത് കുട്ടികളെടുത്ത് കണ്ടാൽ മനുഷ്യരൂപം തന്നെ പൂർണ്ണമായി മനുഷ്യൻ്റെ അത് പ്രത്യേകമായി കിതാബുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിന് ലാബുൽ ബനാത്ത് എന്നാ പറയുന്നത് അത് പാവകൾ അത് കുട്ടികളുടെ കളിക്കോപ്പ് എന്ന ഇനത്തിൽ അവർക്ക് അത് അനുവദനീയമാണ് അത് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അതിന് പ്രത്യേകിച്ച് പ്രായപരിധിയും മറ്റും ഉണ്ട് സാധാരണ മനുഷ്യരൂപത്തിലുള്ള ഇത്തരം പാവകളൊക്കെ പെൺകുട്ടികളുടെ ഒരു കളി ഉപകരണമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അതിന് ലാബിൽ ബനാത്ത് എന്ന പേര് തന്നെ വന്നത് അത് ആൺകുട്ടികൾക്കും കളിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം പക്ഷേ കുട്ടി പ്രായത്തിലാണ് ആ അഥവാ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഉള്ളത് അതിൻ്റെ ശേഷം പിന്നെ അതിൽ കളിവിയുടെ പ്രായം കഴിഞ്ഞല്ലോ പിന്നീട് അത്തരം ആളുകൾക്ക് ഇത്ത ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതുള്ളത് പ്രായോഗികം അല്ല ഈ മനുഷ്യരൂപം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല രൂപത്തിൽ നായ്ക്കളുടെയും അങ്ങനെ പോകുന്ന ഒരുപാട് ജീവരൂപം എന്നാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശം മനുഷ്യരൂപം എന്ന് മാത്രമല്ല ജീവികളുടെ ഫോട്ടോ ജീവികളുടെ രൂപങ്ങൾ അതാണ് വിഷയം തൊട്ടാൽ തടവുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഈ ചുമർമേലൊക്കെ നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതിമയായി നിർമ്മിക്കപ്പെടുന്നത് അത് മനുഷ്യനാകട്ടെ ഏതെങ്കിലും ജീവജാലങ്ങളുടേതാകട്ടെ അതിനൊക്കെ ഒരേ ഹുക്കുമ്പ തന്നെയുള്ളത് നേരെ മറിച്ച് മരം പോലുള്ള ജീവൻ അല്ലെങ്കിൽ കല്ലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അരുവിയോ അതുപോലുള്ളതൊന്നും നിർമ്മിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അത് അനുവദനീയമാണ് ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങളിൽ നൊസ്റ്റാൾജിയ എന്നുള്ള രീതിയിൽ ഒരാൾ തൻ്റെ മകള് കളിച്ചിരുന്ന ഒരു പാവക്കുട്ടിയാണ് അവൾ വലുതാവുമ്പോൾ അവൾക്ക് വീണ്ടും അപ്പോൾ കുട്ടി പ്രായപൂർത്തി ആയാലും അല്ലെങ്കിൽ വിവാഹം ചെയ്ത അയക്കുമ്പോഴൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് ഇവിടെ ചെറുപ്പത്തിലുള്ള പാവക്കുട്ടിയെ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇതിനെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നതിനെ കുറിച്ച് അതെ അതിൽ കാണിക്കയായി ഷോ കേസിലൊന്നും വെക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് കാണിക്കയായി വെക്കപ്പെടുമ്പോഴാണ് ഈ ഹുക്കുമ അതിന് ബാധകമാകുന്നത് അത് ആരും കാണപ്പെടാത്തൊരവസ്ഥയിലാണ് അത് സൂക്ഷിച്ച് വെക്കപ്പെടുന്നത് എങ്കിൽ അത് അനുവദനീയം തന്നെയാണ് ഇത് കോഴിയേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാരണം മുൻപ് നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിലൊരു കോഴി ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് ആ ഒരു കോഴിയുടെ ഇറച്ചി കൊണ്ട് ഒരു പക്ഷേ ആ കോഴിക്കറി കൊണ്ട് ഒരു വീട്ടിലെ പത്തും പതിനഞ്ചും അംഗങ്ങളൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും ഇന്ന് സർവവ്യാപിയായി കോഴി ഇറച്ചി എന്നുള്ളത് ഇറച്ചിക്കോഴിയായി മാറിയ ഈ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും കോഴി ഇറച്ചിയും എല്ലാ ദിവസവും ഇത്തരം മാംസാഹാരവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് അന്നപ്പോൾ കോഴി ഇറക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയാലും പള്ളിയിലെ മുല്ലാക്കട അടുത്ത് കൊണ്ടുവെങ്കിലും വലിയ സംഭവമായിട്ട് കൊണ്ടുപോയി കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അറുത്ത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ആഘോഷമാണ് ഇന്ന് പക്ഷേ അങ്ങനെ കോഴിക്കടയിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ബംഗാളിയായിരിക്കും അപ്പോൾ കോഴി ഇറക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കുന്നു അങ്ങനെ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ കോഴിയെ ഇറത്തു വരുമ്പോൾ കോഴിയുടെ തല വേർപ്പെട്ട് പോകും മുമ്പൊക്കെ മുല്ലാക്കന്മാരോ അല്ലെങ്കിൽ ഉസ്താദമാരൊക്കെ ഇറക്കുന്ന സമയത്ത് തല പൂർണ്ണമായിട്ടും വിട്ടുപോകാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെ തല അങ്ങ് വേർപ്പെട്ട് പോയാൽ ആ കോഴിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും യാതൊരു കുഴപ്പവുമില്ല അറിവ് സഹിയാകാൻ ഹൽക്കും മുരിയും അഥവാ അന്നനാളവും ശ്വാസനാളവും ഇത് രണ്ടും പൂർണ്ണമായി അറുക്കുക മുറിയുക എന്നതാണ് അന്നനാളവും ശ്വാസനാളവും അറുക്കപ്പെട്ടതിൻ്റെ ശേഷം മുറിച്ചതിൻ്റെ ശേഷം വീണ്ടും അവൻ കത്തി വെച്ച് അവൻ ശക്തമായി അമർത്തുമ്പോഴാണ് ആ തല പൂർണ്ണമായി വേർപ്പെടുന്നത് അങ്ങനെ തല പൂർണ്ണമായി വേർപ്പെടുത്താതിരിക്കലാണ് നല്ലത് തല പൂർണ്ണമായും വേർപ്പെടുത്തിക്കൊണ്ടാണ് ഒരാൾ അർത്ഥതയെങ്കിൽ അറിവിന് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ആ അറിവിൻ്റെ പൂർണ്ണമായ ആതാപുകൾ പാലിച്ചിട്ടില്ല എന്ന് വരും അതുകൊണ്ട് തല വേർപ്പെടുത്താതെ അന്നനാളവും ശ്വാസനാളവും മാത്രം മുറിച്ചുകൊണ്ടുള്ളൊരറിവ് അതാണ് അതിൻ്റെ എല്ലാ അദവുകളും പാലിച്ചുകൊണ്ടുള്ള അദവ് എന്ന് പറയുന്നതിൽ പെടുകയുള്ളൂ അങ്ങനെ ആകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറെ പ്രധാനമുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല ആളുകളും രോഗം വരുന്നു ഷിഫയാകുന്നുണ്ട് അർഹന്തില്ല പക്ഷേ ചിലർക്ക് അത് മാരകമാവുകയും മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം കോവിഡ് ബാധിച്ച് കൊറോണ ബാധിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പരിപാലനം വലിയൊരു വിഷയമായി സമസ്ത കേരള ജമീയത്തിലുള്ള ഒക്കെ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ അതിൻ്റെ നിവേദനം കൊടുക്കുകയും അതിന് ചെറിയ രീതിയിലൊക്കെ പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഈ അടുത്ത കാലത്ത് പലർക്കും കൊറോണ ബാധിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് പഠിച്ചു കൊറോണ ബാധിച്ച് ഞങ്ങൾ മരിക്കാതിരുന്ന മതിയായിരുന്നു കാരണം മരിച്ചാൽ ഞങ്ങളെ കുളിപ്പിക്കില്ല ഞങ്ങൾ വേണ്ട വിധം പരിചരണം കിട്ടില്ല മയത്ത് നിസ്കരിക്കില്ല പേരിന് മാത്രമല്ല മയത്ത് നിസ്കാരം അങ്ങനെ പോകുന്ന ഒരുപാട് ആശങ്കകളിൽ മാനസികമായി വലിയ സംഘർഷം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമികമായി എങ്ങനെയാണ് ഇത്തരം ഒരു മാരകമായ പകർച്ചവ്യാധി വന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാളെ കുളിപ്പിക്കില്ലായിരിക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ സാധാരണ മൂന്ന് തുണി കൊണ്ടാണ് പുരുഷൻ്റെ വസ്ത്രം മേൽ വസ്ത്രം ധരിക്കേണ്ടതെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടൊക്കെ രണ്ടും മൂന്നും ലെയർ ലെയറിട്ട് ആറടി എന്നുള്ളത് പത്തടി താഴ്ചയിലേക്ക് ആഴ്ത്തി മറവ് ചെയ്യുന്ന അവസ്ഥ എങ്ങനെയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ചില മരണങ്ങൾക്ക് മഹാൻ അനബി സല്ലമതങ്ങൾ ഷഹാദത്തിൻ്റെ പരിഗണന നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് കൊറോണ എന്ന ഈ മാരകമായ രോഗം ബാധിച്ച് മരണപ്പെടുക എന്നതും അതോടൊപ്പം ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടാൽ ഇങ്ങനെയുള്ള മയ്യത്ത് പരിപാലന വിഷയത്തിലും മയ്യത്ത് നിസ്കാര കാര്യങ്ങളിലുമൊക്കെ വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നു എന്ന നിലയിൽ അത്തരം മരണങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കാനും അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാം അത് ഷഹാദത്തിൽ നിന്ന് രക്തശാസ്ത്രത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ല അത് അതിൽ നിന്ന് ഒഴിവാകാനുള്ള ആഗ്രഹം അല്ല മറിച്ച് കൂടുതൽ ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒഴിവാകുക തൻ്റെ മയത്തിനോട് വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത ചെയ്യാത്തൊരവസ്ഥ വന്ന് ചേരുക അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടെ അങ്ങനെ മരണം സംഭവിക്കാതിരിക്കാൻ ധാരുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അതോടൊപ്പം മരണം എന്നത് നമ്മുടെ കയ്യിലല്ല ഒരാളുടെയും കയ്യിലല്ല യജമാനായ അള്ളാഹുവിൻ്റെ മാത്രം കയ്യിലാണ് ദൈവം തമ്പുരാൻ എപ്പോൾ തീരുമാനിച്ചോ ഏത് മുഖേന മരിക്കണം എന്ന് തീരുമാനിച്ചോ ആ തീരുമാനപ്രകാരം മാത്രമേ ഇവിടെ വരികയുള്ളൂ നാം ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് ദീർഘായുസന് വേണ്ടി ദ്വാരക്കുകയും ഇത്തരം ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം ദ്വാരക്കുകയും ഒക്കെ ചെയ്യണം അത് ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് മരിക്കാൻ വേണ്ടി കൊതിക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു എപ്പോഴാണോ മരണം ഹയറാക്കുന്നത് അപ്പോൾ മരണം നൽകട്ടെ ഏ രൂപത്തിലെ ദ്വാരക്കാൻ പാടുള്ളൂ രോഗം ബാധിച്ച് കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ മരിപ്പിക്കണേ എന്ന് ദ്വാരക്കാൻ വിധങ്ങൾ പറഞ്ഞിട്ടില്ല അനുവദിക്കുന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ മരണം ഹയർ ആണെങ്കിൽ അദ്ദേഹത്തിന് മരണം നൽകണേ എന്നാണ് ഉള്ളത് എന്നതുപോലെയാണ് നമ്മുടെ ജീവിതവും മരണവും ഒക്കെ ഏതിലൂടെ മരണപ്പെടുമ്പോഴാണ് ഹയർ വരുന്നത് ആ രൂപത്തിലുള്ള മരണം എനിക്ക് നൽകണേ എന്നാണ് നാം തയർക്കേണ്ടത് ഇതിലൂടെയാണോ അഥവാ കൊറോണയിലൂടെയാണോ ഹയർ എന്നാൽ അങ്ങനെയാകാം അതല്ല ഹയർ എങ്കിൽ അങ്ങനെയാകാം നാം എവിടെയാണോ ഹയർ എന്ന് തീരുമാനിക്കുന്നവരല്ല അല്ലയാണ് ഹയർ ഏറ്റവും ഗുണകരമായത് എന്ന് തീരുമാനിക്കുന്നത് ഏതിലാണ് എന്ന് പഠിച്ച് തമ്പിലാൻ മാത്രമേ അറിയൂ അതിനാൽ വിശുദ്ധ ഖുർആൻ തന്നെ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു പക്ഷേ സർ കാണുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹയറായിരിക്കും നിങ്ങളൊരു പക്ഷേ ഹയറായി കാണുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സർ അതുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും നാം ആവശ്യപ്പെടേണ്ടത് ഹൈറ് നൽകണേ എന്ന നിലയിലാണ് എനിക്ക് ഒരു രോഗവുമില്ലാതെ ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തിലായി നിലനിർത്തി ഒരു നൂറ്റി പത്താമത്തെ വയസ്സിൽ രോഗമൊന്നും ബാധിക്കാതെയുള്ളൊരു നല്ല മരണം എന്ന് ഒരു പക്ഷേ എന്നാൽ ഹയർ അങ്ങനെയാണ് എന്ന് ഓർപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞു കൂടി മരിക്കലായിരിക്കും ഹയർ എങ്കിൽ അങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ എപ്പോഴും ഹൈറ് വരണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇതാണ് നമുക്ക് വേണ്ടത് അതാണ് ഈ കൊറോണ വിഷയത്തിലും പറയാനുള്ളത് കൊറോണ കൊണ്ട് മരണപ്പെടുന്നത് ചില ആളുകൾക്ക് ഹെയറാകാം ചില ആളുകൾക്ക് ഹയർ അപ്പോൾ ഹയർ വരട്ടെ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന ഇതാണ് നാം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നയം പക്ഷേ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന കുറേ അനുഷ്ഠാനങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളതിന് ഒരു ഭവ്യത അല്ലെങ്കിൽ എന്താ അതിനോട് കാണിക്കുന്ന ഒരു ബഹുമാനം എന്നൊക്കെ പറയാം അതിനെ കുളിപ്പിക്കുന്നു കുളിപ്പിക്കാൻ തന്നെ അതിൻ്റേതായ ഒരു മര്യാദകളുണ്ട് നെയ്യത്തുണ്ട് വസ്ത്രം ധരിപ്പിക്കുന്നതിനകത്ത് എൻ്റെ മര്യാദകളുണ്ട് ഇതെല്ലാം ലംഘിക്കപ്പെടുമ്പോൾ ഈ മയ്യത്തിനെന്തെങ്കിലും കുഴപ്പമാണ് യാതൊരു കുഴപ്പവുമില്ല ആ ലംഘനത്തിനൊക്കെ ഉത്തരവാദികൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഒരാൾ മരണത്തോടു കൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അഥവാ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം തെക്ക്ലീഫുകൾ അഥവാ അദ്ദേഹത്തിൻ്റെ ബാധ്യതകളൊക്കെയും തീർന്നു ഇനി അദ്ദേഹത്തിൻ്റെ ആ മയ്യത്ത് കുളിപ്പിക്കേണ്ട ബാധ്യത അത് കഫൻ ചെയ്യേണ്ട ബാധ്യത മറ്റ് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ ബാധ്യതകൾ അഥവാ ആ മയത്തിനോട് ആദരവോടെ അങ്ങ് വലിച്ചെറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു പൂച്ച ചത്തത് അങ്ങോട്ട് എറിയപ്പെടുന്ന അവസ്ഥയൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരാൾ എറിഞ്ഞു എന്ന് വെക്കുക ആ മയത്തിനൊന്നും സംഭവിക്കുന്നില്ല അതിന് അദ്ദേഹം ഉത്തരവാദി അല്ല അദ്ദേഹം കുറ്റക്കാരനല്ല ആരാണോ അനാദരവ് കാണിക്കുന്നത് ആ വ്യക്തിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് അതിൻ്റെ ശിക്ഷ വരുന്നത് ആരാണോ ആദരവ് കാണിക്കുന്നത് അതിന് പ്രതിഫലവും ലഭിക്കുന്നത് ഈ ജീവിച്ചിരിക്കുന്ന ആ ആദരവ് കാണിക്കുന്ന വ്യക്തിക്കാണ് അപ്പം മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്വവുമില്ല ഒരാൾ മരിച്ച് അദ്ദേഹത്തെ കഫൻ ചെയ്യാതെ അല്ലെങ്കിൽ കുളിപ്പിക്കാതെ ഒക്കെ അതിന് സൗകര്യമുണ്ടായിട്ട് ചെയ്യാതെയാണ് മറമാടപ്പെടുന്നത് എങ്കിൽ ആ മരു മറമാടിയിട്ടുള്ള ഇങ്ങനെ ഒരാൾ മരിച്ച് മറമാടാൻ ആർക്കൊക്കെയാണ് ഉത്തരവാദിത്വമുള്ളത് അവരുടെ ബാധ്യതയും അവരുടെ റിസ്ക്കിലുമാണ് അത് പെടുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിലാണ് പെടുന്നത് അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരായി വരുന്നത് ഒരാൾ കഴിഞ്ഞാൽ അയാളുടെ മയത്ത് പരിപാലനം നടത്തലും മറമാടലും എല്ലാം ഫറദ് കിഫായിൽപ്പെട്ട ച കാര്യമാണ് അതായത് ഒരു മഹലിൽ ഒരാളെങ്കിലും നിർവഹിക്കണം അല്ലെങ്കിൽ ആരും നിർവഹിച്ചില്ല എല്ലാവരും ശിക്ഷക്കാരാകും എന്നാൽ ഇത്തരമുള്ള സാഹചര്യത്തിൽ ഈ മയത്തിന് വേണ്ട പോലെ പരി പരിചരിക്കാനുള്ള സാഹചര്യം കിട്ടാതെ വന്നാൽ ആ മഹലിലുള്ള ആളുകൾ ശിക്ഷക്കാരാകും ഇല്ല കാരണം മയത്ത് കുളിപ്പിക്കാനേ പാടില്ല എന്ന് ഗവണ്മെൻറ്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചത് നാം അതിന് ശ്രമം നടത്തിയിട്ട് പോലും പരാജയപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ മാധുര്യങ്ങളാണ് പ്രതിബന്ധക്കാരാണ് നാം നിരുത്തരവാദിത്വത്തോട് കൂടെ നീങ്ങിയതല്ല നമുക്ക് ഉത്തരവാദിത്വ ബോധമുണ്ട് ആ രൂപത്തിലെ ആകണം എന്ന് നാം ആശിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു പക്ഷേ ഗവണ്മെൻറ്റ് നിയമം ഇങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർ നിയമം വെച്ചത് ഇങ്ങനെയാണ് എങ്കിൽ യാതൊരു നിർവാഹവുമില്ലല്ലോ ഇപ്പോൾ ജുമായയുടെ വിഷയത്തിൽ തന്നെ നാം ഇത് അനുഭവിച്ചതല്ലേ ജുമാ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത നിർബന്ധമായൊരു ബാധ്യതയാണ് പക്ഷേ ഗവൺമെൻറ് നിയമം വന്നു നാൽപ്പതാളുകൾ കൂടിയുള്ള ജുമാ നടത്താൻ പാടില്ല അങ്ങനെ പൂർണ്ണമായും ജുമാ നിർത്തി ചെയ്യുന്നൊരവസ്ഥ ഇസ്ലാമികമായ രാജ്യങ്ങളിൽ വരെ വന്നു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഭരണകൂടം നിയമം നടപ്പിലാക്കിയാൽ അത് നമുക്ക് പാലിച്ചാൽ മതി അപ്പോൾ നാം അടുക്കൽ കുറ്റക്കാരാവുകയില്ല നാം പ്രതിബന്ധമുള്ളവരാണ് ഇത് നിർവഹിക്കാൻ വ്യക്തിപരമായി എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും എനിക്ക് സാധിക്കുമെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ആളുകൾക്ക് ഇവിടെ ജുമാ നിർവഹിക്കുന്നതിന് ഒരു തടസ്സവുമില്ല ഞങ്ങൾ നാൽപ്പത് പേരും കൊറോണയില്ലാത്ത നല്ല ആരോഗ്യവാന്മാരാണ് എന്ന ഒരു നാൽപ്പതിൻ്റെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കി അത് നിർവഹിക്കേണ്ടതുണ്ടോ ഇല്ല അതൊന്നും പാടില്ല അത് നിർവഹിക്കാനേ പാടില്ല എന്നാണ് ഭരണകൂടത്തിൻ്റെ നിയമം വരുന്നതെങ്കിൽ അപ്പോൾ നാം ആധുര്യങ്ങളായി അള്ളാഹുവിൻ്റെ അടുക്കൽ നാം ഉത്തരവാദിത്വം ഇല്ലാത്തവരായി മാറി ഇതാണ് ഈ വിഷയത്തിലുമുള്ളത് അതോടൊപ്പം നാം ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ച് ഗവണ്മെൻറ്റിനെ കാര്യം ബോധ്യപ്പെടുത്തി നമുക്ക് കുളിപ്പിക്കാനുള്ളൊരു അവസരം ലഭിക്കുമായിരുന്നുവെങ്കിൽ ആ ഉത്തരവാദിത്വം നമുക്കുണ്ട് പണ്ഡിതന്മാർക്ക് അവരുടേതായ ഉത്തരവാദിത്തമുണ്ട് നേതാക്കന്മാർക്കും ഉമറാക്കൾക്കും അവരുടേതായ ബാധ്യതകളുണ്ട് അങ്ങനെ ഒലമാവും ഉമറാവും ഒത്തൊരുമിച്ച് കൊണ്ട് നീങ്ങി ഈ വിഷയത്തിൽ എത്രത്തോളം ഇളവുകളും എത്രത്തോളം ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുമോ അതും നേടിയെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനം നടത്തൽ അവർക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അള്ളാഹു വിജയിപ്പിക്കട്ടെ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞത് വലിയ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് കൊറോണ ബാധിതരായി അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരിലേക്ക് കൊറോണ ബാധിക്കുകയും കോവിഡ് ബാധിക്കുകയും ഒക്കെ ചെയ്ത് വലിയ ബുദ്ധിമുട്ടിലായി മരണം ഒരുപക്ഷെ സംഭവിച്ചേക്കുമോ എന്ന് സംശയിച്ച് സങ്കടപ്പെട്ട് ആകുലതയോടെ നിൽക്കുന്നവർക്ക് മനസ്സിലേക്ക് വലിയൊരാശ്വാസത്തിൻ്റെ വാക്കുകൾ കാരണം മരണം എപ്പോഴും ഏത് നിമിഷവും സാധ്യമാണ് പക്ഷേ അത് റാഹത്തായിരിക്കണം നല്ല മരണമായിരിക്കണം എന്ന് നമ്മളെപ്പോഴും ദുരാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളൊന്തുവെ ചെയ്യുക ഈ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിലെപ്പോഴും നമ്മുടെ നാട്ടിലെമ്പാടും നമ്മുടെ ചുറ്റുവട്ടത്ത് മാരകമായും മനുഷ്യരിലേക്ക് പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും പരിസര പ്രദേശത്ത് പലയിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിശോധന നടത്താതെയും നടത്തിയുമൊക്കെയായി നിരവധി പേർ ഈ ലോകത്തിൻ്റെ പിടിയിലൊക്കെ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ നിന്നും മോചനം നേടാൻ അള്ളാഹുവിനോട് ഈ ലോകത്തു നിന്ന് തന്നെ ഈ മഹാമാരിയെ തുടച്ചു നിൽക്കാൻ നാഥനോട് നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കണം എല്ലാവരുടെയും വായിൽ സ്ഥിരമായി ഈ ഒരു വിഷയത്തിൽ ഇടം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ നയൻ സിക്സ് വൺ ടു ഡബിൾ ടു ത്രീ ഡബിൾ ടു എന്ന വാട്സാപ്പ് നമ്പറിലൂടെ ഉന്നയിക്കുക അസാം